സന്തോഷം ആഗ്രഹിക്കാത്തത്. പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. അറിയപ്പെടുന്ന നായക നടനാവണം. അതിസുന്ദരിയായ ഒരു പെണ്ണിനെ പ്രേമിച്ച് കിട്ടും. ഒരു വെട്ടിൻ്റെ വ്യത്യാസമുള്ളൂ. വല്ലും കൂടി കളയാം. ഈ ചെറുക്കനൊക്കെ എന്തോരം കുത്തിവരച്ചാലും ഉടുക്കത്തെ ഗ്ലാമറാ നീ. എൻ്റെ മണിച്ചേട്ടാ, ധനുഷേട്ടാ, രജനിച്ചേട്ടാ, ഈ നിങ്ങളെയൊക്കെ കണ്ടിട്ടാ ഞാൻ ഇറങ്ങിയേക്കണേ കാത്തോളണേ. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല, അതൊക്കെ എനിക്കറിയാം സർ. എ ഫോർ ആക്ടിംഗ്, സി ഫോർ കോൺസെൻട്രേഷൻ, ടി ഫോർ ടൈമിംഗ്, അതൊക്കെ ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. വായനയും കൊള്ളാം, പക്ഷെ നല്ല നടനാവണമെങ്കിൽ ജീവിതാനുഭവങ്ങൾ വേണം, നല്ല നിരീക്ഷണ ബോധം വേണം. നമുക്ക് ചുറ്റുമുള്ള ആളുകളെ, സുഹൃത്തുക്കളെ, പരിചയം പോലും പഠിക്കാനുള്ള മനസ്സുണ്ടാവണം, അതൊക്കെ അവതരിപ്പിക്കാനുള്ള പ്രതിഭയുണ്ടാവണം. അതുണ്ട് സർ. മോഹൻ, നിങ്ങൾ നടനാവണമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതായിരിക്കും. അത് ഞങ്ങൾ മാത്രം ആഗ്രഹിച്ചാൽ പോരാ, നിങ്ങളും കൂടെ വിചാരിക്കണം. ഞാൻ ഇറങ്ങാട്ടോ. ഓക്കെ എന്നാ. നിന്റെ മയിൽപീലി സമ്പൂർണ്ണ പരാജയട്ടോ. നിന്റെ എംബ്രോയിഡറി ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് ചാൻസ് കിട്ടിക്കോളും. നീ പോയേ. ഓ പിന്നെ ഈ മോദേ വെച്ചല്ലേ ഇപ്പൊ കിട്ടും. ഈ പറയണ ആൾ എന്നാ ഗ്ലാമറാ. എടി പല്ലില് കമ്പ്യൂട്ടർ കൊറേ ആളായില്ലേ, ഇതെന്നാ വാർക്കണേ? അതിന് എനിക്ക് സിനിമയിലൊന്നും അഭിനയിക്കണ്ട. ഇയാള് കൊറേ നാളായല്ലോ ഇപ്പൊ നായകനാകുന്ന് പറയുന്നു, എന്നിട്ട് എന്തേ? അങ്ങനെ പെട്ടെന്ന് നായകനാകാൻ ഞാൻ മമ്മൂട്ടിയുടെ മോനല്ല, ഒരു സാധാ ചുമട്ടൂലാലയുടെ മോനാ. അതെ, ദുൽഖറിന്റെ വാപ്പ മാത്രമേ സിനിമാ നടനായിരുന്നുള്ളൂ, മമ്മൂട്ടിയുടെ വാപ്പ സിനിമാ നടനല്ലായിരുന്നു.